നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ നാളെ മുതൽ. ഇനി മുതൽ ആഴ്ചയിൽ 6 ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാം. കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ. സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും സാധനം വാങ്ങാൻ എത്തുന്നവർക്കും നിയന്ത്രണം. TPRന് പകരം ഇനി പ്രതിവാര രോഗബാധ നിരക്ക് മാനദണ്ഡം. കുന്നംകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷോയിൽ പിടികൂടിയ സംഭവത്തിനിടെ രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി. ചാവക്കാട് കോടതിപ്പടി പേരകം സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത്. കണ്ടാനശ്ശേരി പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. 2 വാർഡ് മെമ്പറും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഷക്കീല ഷമീറിന്റെ വീടിനു നേരെയാണ് രാത്രിയിൽ ആക്രമണമുണ്ടായത്. അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. വിദഗ്ധ അഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10ൽ കൂടുതൽ പേർക്ക് രോഗമുണ്ടായാൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറക്കാം. രാവിലെ 7 മുതൽ 9 വരെയാണ് പ്രവർത്തനാനുമതി. പൊതുപരിപാടികൾ പാടില്ല. കല്യാണത്തിനും മരണത്തിനും 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ. ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാകും. ആഗസ്റ്റ് 15 അവിട്ടം ദിനമായ ആഗസ്റ്റ് 22 ലോക്ഡൌൺ ഇല്ല. കടകളിൽ സാമൂഹിക അകലം പാലിക്കുന്നതിനായി 25 ചതുരശ്രടിയിൽ ഒരാൾ എന്ന നിലയിലായിരിക്കണം പ്രവേശനം. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും വ്യാപാരികളും സംയുക്തമായി യോഗം നടത്തണം. കടകൾ സന്ദർശിക്കുന്നവർ ആദ്യ ഡോസ് വാക്സിനെങ്കിലും എടുത്തവരോ 72 മണിക്കൂറിനുള്ളിൽ RT-PCR നെഗറ്റീവ് ഫലം ലഭിച്ചവരോ ആയിരിക്കണം. അതല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവരോ ആയിരിക്കുന്നതാണ് അഭികാമ്യം. ഇതിനോടൊപ്പം അത്യാവശ്യ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങുന്നതിനുള്ള അനുമതിയും നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രോഗനിയന്ത്രണത്തിന് സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വിജയകരമാണെന്നും ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നുവെന്നും വീണ ജോർജ് പറഞ്ഞു. മുഴുവൻ പേർക്കും വാക്സിൻ നൽകുകയാണ് നിലവിലെ ലക്ഷ്യം. 1.47 കോടി പേർക്ക് ആദ്യ ഡോസും 17% പേർക്ക് 2 ഡോസും നൽകി. 60 ലക്ഷം വാക്സിൻ ഈ മാസം ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിനു മുകളിലുള്ളവർക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ വാക്സിൻ നൽകും. അതേസമയം സംസ്ഥാനത്ത് 56% പേർക്ക് ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ലെന്നും 3ാം തരംഗത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിലും അവിട്ടം ദിനത്തിലും ഞായറാഴ്ചയാണെങ്കിലും ലോക്ഡൌൺ ഉണ്ടാവില്ല. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കുള്ള വിലക്ക് തുടരും. ആരാധനാലയങ്ങളിൽ വലിപ്പം അനുസരിച്ച് 40 പേർക്ക് വരെ പ്രവേശിക്കാം. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് 20 പേർക്ക് മാത്രമാവും അനുമതി. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിൽ തർക്കമില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ രോഗപ്രതിരോധ നടപടികൾ വിജയകരമെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. കോവിഡ് മരണനിരക്ക് സംസ്ഥാനത്ത് 5%. ദേശീയ ശരാശരി 1.4% ആരോഗ്യമന്ത്രി പറഞ്ഞു. സീറോ സർവേ പ്രകാരം സംസ്ഥാനത്ത് 56% രോഗം വന്നിട്ടില്ല. അതുകൊണ്ടുതന്നെ രോഗം വരാൻ സാധ്യതയുള്ളവർ കേരളത്തിൽ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CCTV. സംസ്ഥാനത്ത് ഇന്ന് 22,414 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 21,378 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 19,478 പേർക്ക് രോഗമുക്തി. 108 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 11.37% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പുന്നൂർക്കുളം മേഖലയിൽ ബുധനാഴ്ച 78 പേർക്ക് കോവിഡ്. പുന്നൂർക്കുളം പഞ്ചായത്തിൽ 37 പേർക്കും പുന്നയൂരിൽ 17 പേർക്കും വടക്കേക്കാട് 24 പേർക്കുമാണ് പോസിറ്റീവായത്. കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് 60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 42 പേർ രോഗമുക്തരായി. ആകെ 357 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചൂണ്ടൽ പഞ്ചായത്തിൽ ബുധനാഴ്ച 38 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 427 പേരാണ് പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ബുധനാഴ്ച പഞ്ചായത്ത് പരിധിയിൽ ഒരാളാണ് രോഗമുക്തി നേടിയത്.
കുന്നംകുളം നഗരസഭാ പരിധിയിൽ ബുധനാഴ്ച 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 145 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 37 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 25.52 ആണ് പോസിറ്റിവിറ്റി നിരക്ക്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 36 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 396 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവ് ആയത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8077 ആയി. ഇതിൽ 7583 പേർ രോഗമുക്തരായി. നിലവിൽ 441 പേരാണ് ചികിത്സയിലുള്ളത്. അർബൻ സോണിൽ 162 പേരും തൈക്കാട് സോണിൽ 141 പേരും പൂക്കോട് സോണിൽ 118 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 376 പേർ വീടുകളിലും 61 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നഗരസഭയുടെ ഡൊമിസിലറി കെയർ സെന്ററായ പൂക്കോട് ശ്രീകൃഷ്ണ സദനത്തിൽ 26 പുരുഷന്മാരും 9 സ്ത്രീകളും അടക്കം 35 പേർ ചികിത്സയിലുണ്ട്. 19 വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 29 പേരാണുള്ളത്. നഗരസഭയിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിലും 1 വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിലുമാണ്. 19, 25 എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോൺ. 23 വാർഡിലാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ. നഗരസഭാ പരിധിയിൽ 98 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 9.09 ബുധനാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചാവക്കാട് മേഖലയിൽ 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 25 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 5 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നത് കടവല്ലൂരിൽ വീണ്ടും ആശങ്കയാകുന്നു. 23 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രികളിൽ നടന്ന പരിശോധനകളിലാണ് 23 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്തിനെ കൂടുതൽ ലോക്ഡൌൺ ഇളവുകളുള്ള ബി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പുതിയ സാഹചര്യങ്ങളിലെ നിയന്ത്രണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അറിയാം. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ബുധനാഴ്ച 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 92 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 21.74 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എരുമപ്പെട്ടിയിൽ നിന്ന് 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8 പേർ രോഗമുക്തരായി. ആകെ 411 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. എളവള്ളി പഞ്ചായത്തിൽ 13 പേർക്ക് കോവിഡ്. 53 പേർക്കാണ് പരിശോധന നടത്തിയത്. 24.53% TPR. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ഇന്ന് 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ RT-PCR പരിശോധനാ ഫലം വന്നപ്പോഴാണ് 11 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. കോവിഡ് വ്യാപനം തുടരുന്ന കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 3 പേർക്ക്. പഞ്ചായത്തിൽ ആകെയുള്ള 245 രോഗികളിൽ 239 പേർ വീടുകളിലും 5 പേർ ആശുപത്രിയിലും ഒരാൾ CFLTCയിലും ചികിത്സയിലാണ്. ബുധനാഴ്ച പഞ്ചായത്ത് പരിധിയിൽ ആരും രോഗമുക്തി നേടിയിട്ടില്ല. പോർക്കുളത്തിന് ആശ്വാസം. പഞ്ചായത്തിൽ ഇന്ന് പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനനിബിഡവും സൗഹൃദത്തിന്റെ ആഴം കൊണ്ട് ശ്രദ്ധേയവുമായ കേരളീയ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളിൽ കോവിഡ് ബോധവൽക്കരണം ലക്ഷ്യം വെച്ച് നിർമ്മിച്ച കരുതൽ എന്ന ഹ്രസ്വചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തു. കൃത്യമായി മാസ്ക് ഉപയോഗിക്കുകയും എല്ലാവരും കോവിഡ് ഭീതി ഒഴിയുന്നതുവരെ പരസ്പരം അകലം പാലിക്കുകയും പുറത്തുനിന്നും വന്നാൽ കുളിച്ച് വസ്ത്രം മാറിയതിനു ശേഷം വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈകളും മുഖവും വൃത്തിയായി കഴുകുകയും രണ്ടുനേരം പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുകയും ചെയ്യുന്നവരിൽ 99% കോവിഡ് പിടിപെടുന്നില്ലെന്ന് പറയുന്ന ഈ ചിത്രം 3-ാം തരംഗത്തെ ധൈര്യമായി നേരിടാനുള്ള പ്രചോദനവും നൽകുന്നു. കുറച്ച് അകലം പാലിക്കും. ഈ ക്ഷേത്രങ്ങളിൽ തിരുമേനിമാരി കാണിക്കുന്നവരില്ലേ, അതേപോലെ തന്നെ ഇതൊക്കെ കൃത്യമായി പാലിച്ചാ ഒക്കെ സുഖവും. അല്ല ചേട്ടാ, ഇനിയിപ്പോ കൊറോണയുടെ ഒരു 3-ാം തരംഗം കൂടി വരുന്നുണ്ടെന്ന് പറയണ്ടല്ലോ, നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കും? ഒരു 3-ാം തരംഗത്തിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ ഇതിനൊക്കെ അതിജീവിക്കും. സണ്ണി മറ്റവും ശിവദാസ് വാഗയും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ കഥാരചനയും ഗാനവും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടും ഛായാഗ്രഹണവും ശബ്ദലേഖനവും സംവിധാനവും നിർമ്മാണവും ബാബു വാഗയും എഡിറ്റിംഗ് സജീഷ് നമ്പൂതിരിയും നിർവഹിച്ചിരിക്കുന്നു. യൂട്യൂബ് ചാനൽ വഴിയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരണം നടത്തുക എന്നതാണ് അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. കോവിഡ് ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. ഐനൂർ തെങ്ങുങ്ങൽ 75 വയസ്സുള്ള തമ്പിയാണ് മരിച്ചത്. സംസ്കാരം പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. LC ഭാര്യയാണ്. സിമി, സിജോ, സിജി എന്നിവർ മക്കളാണ്. മറ്റു വാർത്തയിലേക്ക്. കുന്നംകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് പിടികൂടി. ചാവക്കാട് കോടതിപ്പടി വാലവീട്ടിൽ രഞ്ജിത്ത്, പേരകം വാഴപ്പുള്ളി പുത്തൻതായിൽ വീട്ടിൽ ഷെബീർ എന്നിവരെയാണ്
കുന്നംകുളം എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 കേസിനാസ്പദമായ സംഭവം നടന്നത്. കുന്നംകുളം എ സി പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് രണ്ട് യുവാക്കൾ ചുവന്ന സ്വിഫ്റ്റ് കാറിൽ സംഭവസ്ഥലത്തെത്തിയത്. ഇവരെ കണ്ട് പന്തികേട് തോന്നിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനം പരിശോധിക്കുന്നതിനിടയിൽ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ച ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. പ്രതിയുടെ വീട്ടിൽ സി ഐ സൂരജ്, എസ് ഐമാരായ ആനന്ദ്, ഹേമലത എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 270 ml ഹാഷിഷ് ഓയിൽ കൂടി പോലീസ് കണ്ടെടുത്തു. തുടർന്ന് കുന്നംകുളം എസ് എച്ച് ഒയുടെ നേതൃത്വത്തിൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമാക്കി. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പ്രതികൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തി. ഇതിനിടെ വലപ്പാട് ബീച്ചിന് സമീപത്തു നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. സി ഐ വി സി സൂരജ്, എസ് ഐമാരായ ആനന്ദ്, ഹേമലത, മണികണ്ഠൻ, ഗോപിനാഥൻ, എസ് ഐമാരായ സതീഷ് കുമാർ, സി പി ഒമാരായ സന്ദീപ്, സുജിത് കുമാർ, അനൂപ്, വൈശാഖ്, മെൽവിൻ, വിനോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കേരള വിഷൻ ഡയറക്ടറും സിസിടിവി ചിറമനേങ്ങാട് ന്യൂസ് ആറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉടമയുമായ കെ എ യാക്കൂബിന്റെ പിതാവ് പന്നിത്തടം കാരാമവളപ്പിൽ അബ്ദുള്ള നിര്യാതനായി 80 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 9 പന്നിത്തടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. നബീസയാണ് ഭാര്യ. അബ്ദുൾ മുത്തലിബ്, യാക്കൂബ്, അബ്ദുൾ മനാഫ്, നൌഷാദ്, ബുഷറ, നൌഫൽ എന്നിവർ മക്കളും മുനീറ, ജാസ്മിൻ, സജന, ഷഹനാസ്, ജമാൽ, റാബിയ എന്നിവർ മരുമക്കളുമാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ 2 മെമ്പറും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഷെക്കീല ഷെമീറിന്റെ വീടിനു നേരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണമുണ്ടായത്. ചൊവ്വല്ലൂർ ബദ്രിയ നഗറിലുള്ള വീടിന്റെ ജനൽ ചില്ലുകളാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. രാത്രി 12 ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയപ്പോഴാണ് ജനൽ ചില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം പ്രായമായ ഷെക്കീലയ്ക്ക് പുറമെ ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചോ കരിങ്കല്ലി വെച്ച് കുത്തിയോ ആണ് ജനൽ ചില്ല് തകർത്തിട്ടുള്ളത്. പഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം പി കെ അസീസ്, സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം പി സജീബ്, നേതാക്കളായ സുധീർ പണിക്ക വീട്ടിൽ, പി എ ദിനുദാസ് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 2 മെമ്പറുമായിട്ടുള്ള ഷെക്കീലയുടെ വസതിയിൽ ഇന്നലെ അർദ്ധരാത്രി 12 സാമൂഹ്യ വിരുദ്ധർ ജനലിന്റെ ചില്ല് അടിച്ചു തകർത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിനെതിരെ പോലീസിന്റെ ഭാഗത്തേക്ക് ഒരു പരാതി കൊടുക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി കർശനമായിട്ട് നടപടിയെടുക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് അറിയിക്കാനുള്ളത്. വീടിനു നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ ഗുരുവായൂർ എ സി പി കെ ജി സുരേഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനോജ് കുമാർ എന്നിവർക്ക് ഷെക്കീല ഷെമീർ പരാതി നൽകിയിട്ടുണ്ട്. മേഖലയിൽ രാത്രികാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്ന വ്യാപക പരാതിയുണ്ട്. ലഹരി സംഘങ്ങളും ഇവിടെ തമ്പടിക്കുന്നതായി പറയുന്നു. രാത്രികാലത്ത് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2021-22 വർഷത്തിലെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ടി വി ബിനുവിനെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ കെ ജയശങ്കർ, വി കേശവൻ, മണ്ഡലം പ്രസിഡന്റ് എം എ ഉസ്മാൻ, പി എസ് സുനീഷ്, രഘു കരിയന്നൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒറ്റ ക്ലിക്കിൽ ജോലി കിട്ടും. ജോലിക്കാരെ ആവശ്യമുള്ളവർക്കും ക്ലിക്കാം. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്കിൽ രജിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാങ്കേതിക തൊഴിൽ പരിജ്ഞാനമുള്ള തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും സേവനം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സ്കിൽ രജിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ സാധ്യമാക്കിയത്. തെങ്ങുകയറ്റക്കാർ, ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ, ശുചീകരണ തൊഴിലാളികൾ, കാർപ്പന്റർ, പ്ലംബർ, പെയിന്റർ, ഇലക്ട്രീഷ്യൻ മുതലായ ദൈനംദിന സേവന വിഭാഗത്തിൽപ്പെടുന്നവർക്കും ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിന് ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്കിൽ രജിസ്ട്രി ആപ്പ് ഡൌൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഔപചാരിക വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ പഞ്ചായത്ത് അംഗങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ പറഞ്ഞു.
സിസിടിവി ന്യൂസ് പുന്നയർകുളം. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ച് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് 200,000+ രൂപ വിലമതിക്കുന്ന ICU ഉപകരണങ്ങൾ നൽകി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആശുപത്രിക്ക് വേണ്ടി ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ശ്രീധരൻ, ഏരിയ മാനേജർ ജിഹാദ് മൊയ്തീൻ എന്നിവരിൽ നിന്നും ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. 200,000 രൂപ വിലമതിക്കുന്ന കാർഡിയാക് മോണിറ്റർ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ഉപകരണങ്ങളാണ് നൽകിയത്. ചടങ്ങിൽ കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രവി മണികണ്ഠൻ, ഉജ്ജീവൻ ബാങ്ക് പ്രതിനിധികളായ നിവേദ, ബിജോയ്, സുമേഷ്, സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അപമാനമായി മാറിയിരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി. നിയമസഭാ ഗുണ്ടാവിളയാട്ടത്തിന്റെ പേരിൽ വിചാരണ നേരിടുന്ന മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം EP കമറുദ്ദീൻ, DCC സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, ഡെമോക്രാറ്റിക് കേരള സംസ്ഥാന സെക്രട്ടറി ബലരാമൻ നായർ, കേരള കോൺഗ്രസ് സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V കേശവൻ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്ന് പ്രസിഡന്റ് രേഖ സുനിൽ. ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ജനകീയ ഹോട്ടൽ ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനെതിരെ CCTV നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ്. കോവിഡ് മഹാമാരി സംസ്ഥാനത്ത് പിടിമുറക്കുന്നതിന് മുൻപാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആശയത്തിൽ ജനകീയ ഹോട്ടൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്. 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന ഹോട്ടലിന്റെ നടത്തിപ്പ് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് നൽകിയിരുന്നത്. വീട്ടിലെ രുചിയിൽ ചെറിയ തുകയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന ജനകീയ ഹോട്ടലുകൾ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു. മേഖലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജനകീയ ഹോട്ടൽ ആരംഭിച്ചിരുന്നുവെങ്കിലും ചൂണ്ടലിൽ മാത്രം യാഥാർത്ഥ്യമായിരുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് ജനകീയ ഹോട്ടലിനുള്ള സ്ഥലം കണ്ടെത്തി സമൂഹ അടുക്കള നടത്തിയെങ്കിലും ജനകീയ ഹോട്ടൽ ആരംഭിക്കുന്നതിൽ കാലതാമസമുണ്ടായതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. എന്നാൽ ജനകീയ ഹോട്ടലിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്നതിന്റെയും ഭാഗമായാണ് ഹോട്ടലിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള കാലതാമസത്തിനിടയാക്കിയത്. ജനകീയ ഹോട്ടലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും ജോലി പൂർത്തിയായാൽ അടുത്ത ദിവസങ്ങളിൽ ഹോട്ടലിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലും വൈസ് പ്രസിഡന്റ് PT ജോസും വ്യക്തമാക്കി. നമ്മൾ കോവിഡിന്റെ ഭാഗമായി DCC തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടിയന്തര ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലാത്ത കാരണം നമ്മൾ ഈ ജനകീയ ഹോട്ടൽ തുടങ്ങാൻ കാരണം കുറച്ച് വർക്കുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് നിർത്തിവെച്ചത്. നമ്മൾ ഇപ്പോൾ വർക്കുകൾ തുടങ്ങി അടുത്ത് തന്നെ നമ്മളിതിൻ്റെ ഉദ്ഘാടനം തുടങ്ങി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജനകീയ ഹോട്ടൽ പഞ്ചായത്തിൽ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന വിധം ക്രമീകരണങ്ങൾ നടത്തിവരികയാണെന്നും ഇരുവരും വ്യക്തമാക്കി. CCTV ന്യൂസ് കേച്ചേരി. സുപ്രീംകോടതി വിധി പ്രകാരം വിചാരണ നേരിടേണ്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന നിൽപ്പ് സമരം DCC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ കെ നവാസ്, DCC സെക്രട്ടറിമാരായ KD വീരമണി, എ അലാവുദ്ദീൻ, മുസ്ലിം ലീഗ് നേതാവ് PA ഷാഹുൽ ഹമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖ് അലി, നഗരസഭാ കൌൺസിലർമാരായ ഫൈസൽ കാനാമ്പുള്ളി, ജോയ്സ് ടീച്ചർ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമൽ, KJ ചാക്കോ, MS ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ നല്ല വീട് നല്ല നഗരം പദ്ധതിയുടെ ഭാഗമായി റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം ആരംഭിച്ചു. നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണ ഉപകരണവും ഹരിതകർമ്മസേന അംഗത്വവും ഉറപ്പുവരുത്തി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ക്ലാസുകളും യോഗങ്ങളും സംഘടിപ്പിക്കുന്നതിനാണ് പരിശീലകരെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ 50 മുതൽ 60 വരെ വീടുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ശുചിത്വ അയൽക്കൂട്ട യോഗങ്ങൾ നടത്തും. പൊതുജനങ്ങളിൽ ശുചിത്വാവബോധം സൃഷ്ടിക്കേണ്ടതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് പ്രാപ്തരാക്കുന്നതിനുമാണ് യോഗങ്ങൾ നടത്തുന്നത്. ഓരോ വാർഡിൽ നിന്നും 2 പേരെ വീതം റിസോഴ്സ് പേഴ്സൺമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലന ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. നേരത്തെ തന്നെ ആരംഭിക്കുകയും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാം ഘട്ടത്തിൽ
സമ്പൂർണ്ണ ശുചിത്വ പരിപാടി നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ നല്ല വീട് നല്ല നഗരം എന്ന് പറയുമ്പോൾ തന്നെ വീട് നന്നായാലാണ് നാട് നന്നാവുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, പി കെ ഷെബീർ, സെക്രട്ടറി ടി കെ സുജിത്ത്, ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ, ശുചിത്വ മിഷൻ പ്രതിനിധി വിനീത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുരളീധരൻ, എ മോഹൻദാസ്, പി എ വിനോദ് എന്നിവർ സംസാരിച്ചു. എന്താണ് മാലിന്യം എന്ന വിഷയത്തിൽ IRTC പ്രതിനിധി ശ്രേയസ് വത്സനും വിവിധ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദും, മാലിന്യ സംസ്കരണം ചരിത്രവും അനുഭവവും എന്ന വിഷയത്തിൽ ജനകീയാസൂത്രണം ഉപാധ്യക്ഷൻ വി മനോജ് കുമാറും, ഹരിതചട്ടം 3R പ്രിൻസിപ്പിൾ എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എ മോഹൻദാസും ക്ലാസുകൾ നയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. KCBC കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷനിലെ മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് നേടിയ കാതറിൻ ടീച്ചർക്ക് ആദരവുമായി കോൺഗ്രസ് എളവള്ളി മണ്ഡല കമ്മിറ്റി. കാതറിൻ ടീച്ചറുടെ ഭവനത്തിൽ നടന്ന ചടങ്ങിലാണ് ആദരം അർപ്പിച്ചത്. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ് കാതറിൻ ടീച്ചർ. ആദ്യമായാണ് ചിറ്റാട്ടുകര ഇടവകയിലെ ഒരംഗത്തിന് KCBC അവാർഡ് ലഭിക്കുന്നത്. എളവള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, വാർഡ് മെമ്പർ MP ശരത്കുമാർ, AD സാജു, റിജോ പി ജോർജ് എന്നിവർ സംസാരിച്ചു. അത്തം പിറക്കുന്നതിന് മുമ്പേ ഗുരുവായൂരിൽ മഹാബലി ഇറങ്ങി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പ്രചരണാർത്ഥം ഇറങ്ങിയ വനിതാ മഹാബലിയാണ് ഇപ്പോൾ ഗുരുവായൂരിലെ താരമായിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെത്തുന്നവരെ ഇപ്പോൾ വരവേൽക്കുന്നത് ഓലക്കുടയേന്തിയ മഹാബലിയാണ്. വേഷം കണ്ടാൽ ഇതൊരു സ്ത്രീയാണെന്ന് പറയില്ല. മട്ടും ഭാവവുമെല്ലാം ഒരൊന്നൊന്നര പുരുഷ മഹാബലിയുടേത് തന്നെ. വർഷങ്ങളായി ഗുരുവായൂരിൽ താമസിച്ച് ലോട്ടറി വിൽപ്പന പതിവാക്കിയ എറണാകുളം സ്വദേശിനി മായാദേവിയാണിത്. മികച്ച കലാകാരി കൂടിയായ മായാദേവി സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിന് മഹാബലി വേഷം കെട്ടിയതായിരുന്നു. കാണികളിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടിയതോടെ പിന്നെ എല്ലാ വർഷവും ഓണക്കാലത്ത് ഗുരുവായൂരിൽ മഹാബലി വേഷം കെട്ടിയാണ് ലോട്ടറി വിൽപ്പന നടത്താറ്. ഇത്തവണ ഇവരുടെ ലോട്ടറി വിൽപ്പനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാബലിക്കൊപ്പം സെൽഫി എടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. സെൽഫി എടുക്കാൻ ദക്ഷിണ വാങ്ങും. അത് എത്ര വേണമെന്നൊന്നും നിർബന്ധമില്ല. 10 മുതൽ 100 വരെ കിട്ടാറുണ്ടെന്ന് ഇവർ പറയുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ 12 കോടി രൂപയുടെ ടിക്കറ്റുമായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. മാവേലിക്ക് 300 രൂപ ദക്ഷിണയായി നൽകുമ്പോൾ ഒരു തിരുവോണ ബമ്പർ സമ്മാനമായി നൽകുന്നു. അത് അപ്പോൾ തന്നെ സഹായ് നോട്ട്ബുക്കിൽ കുറിച്ചുവെക്കും. ഈ തുക പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. മഹാബലിക്ക് 300 രൂപ ദക്ഷിണ നൽകിയാൽ ഓണം ബമ്പറും 40 രൂപ നൽകിയാൽ മറ്റു ലോട്ടറികളും നൽകുമെന്ന പ്രചാരണത്തിലാണ് ഇവർ വിൽപ്പന പൊടിപൊടിക്കുന്നത്. മഹാബലി വേഷം കെട്ടിയതോടെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഗുരുവായൂർ മേഖലാ കമ്മിറ്റി അംഗമാണിവർ. ലോട്ടറി വിൽപ്പനക്കാരുടെ ജില്ലാതല കലാകായിക മത്സരത്തിൽ മോണോ ആക്ട്, നാടൻപാട്ട്, ആത്മകഥാരചന എന്നിവയിലെല്ലാം സ്ഥിരമായി സമ്മാനങ്ങൾ നേടാറുണ്ട്. ഇനി ഓണം കഴിയുന്നതുവരെ മായാദേവി മഹാബലിയായി ഗുരുവായൂരിലുണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. വൈത്തൂ സക്കാത്ത് പെരുമ്പിലാവ് ശാഖ കരിക്കാട് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചെമ്പകശ്ശേരി നൌഷാദ് ബാബുവിന് നൽകിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്തരപ്പിള്ളി നിർവഹിച്ചു. വൈത്തൂ സക്കാത്ത് പെരുമ്പിലാവ് ശാഖ പ്രസിഡന്റ് ഹമീദ് പട്ടുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റഷീദ് മാസ്റ്റർ, പെരുമ്പിലാവ് ശാഖ സെക്രട്ടറി PP കുഞ്ഞിബാപ്പു, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി അംഗം ഷാജു മുഹമ്മദുണ്ണി, വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MA കമറുദ്ദീൻ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വില്ലന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷെമീറ നാസർ, മസ്ജിദുർ റഹ്മ ഇമാം AK അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. 300,000 രൂപ ചെലവിൽ നിർമ്മിച്ച വീടിന്റെ നിർമ്മാണത്തിന് ലീഡ് വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളായ CM ഷെരീഫ്, മുഹമ്മദ് കുട്ടി പാതാക്കര, MN സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. അടച്ചുറപ്പുള്ള വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോഴും ചിറളയത്ത് വീട്ടിൽ കല്യാണിക്കുട്ടിക്ക് മനസ്സ് നിറയെ സങ്കടമാണ്. സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീട്ടിൽ താമസിക്കാൻ മകൻ ജയേഷ് ഒപ്പമില്ലെന്ന ദുഃഖമാണ് ആ അമ്മയെ സങ്കടത്തിലാഴ്ത്തിയത്. വീടിന്റെ കട്ടിളവെപ്പിന് ആ കുടുംബത്തിലെ മറ്റുള്ളവരും എത്തിയില്ല. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിഞ്ഞിരുന്ന ചിറളയത്ത് വീട്ടിൽ കല്യാണിക്കുട്ടിക്ക് ആശ്രയപദ്ധതിയിലൂടെയാണ് ആ വീടൊരുങ്ങുന്നത്. ഇവർക്ക് വീട് വെക്കാനായി
പുതുക്കുളങ്ങര വീട്ടിൽ രാമകൃഷ്ണനും കിഴക്കേപ്പാട്ട് ലക്ഷ്മിയമ്മയും ചേർന്ന 3 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയിരുന്നു. ആശ്രയ പദ്ധതിയിൽ ലഭിക്കുന്ന തുകയ്ക്കൊപ്പം കുടുംബശ്രീ അംഗങ്ങളുടെയും സുമനസുകളുടെയും സഹായത്തോടെ നല്ലൊരു വീടൊരുക്കാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. വീടുകളിൽ ചെന്ന കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചിരുന്ന കല്യാണിക്കുട്ടിക്ക് ലോക്ക്ഡൌൺ തുടങ്ങിയതോടെയാണ് കഷ്ടപ്പാട് തുടങ്ങിയത്. സംഗീത പഠനം നിലച്ചതോടൊപ്പം മകൻ ജയേഷ് ശരീരത്തിന്റെ വലതുവശം തളർന്ന കിടപ്പിലായതും ഇവരുടെ ബുദ്ധിമുട്ട് ഇരട്ടിപ്പിച്ചു. ജയേഷിനൊപ്പം ജോലിക്ക് പോയിരുന്ന മറ്റൊരു മകൻ ഹരീഷിനും പണിയില്ലാതായി. മനോവൈകല്യമുള്ള മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥ പുറത്താരും അറിഞ്ഞിരുന്നില്ല. കല്യാണിക്കുട്ടി സംഗീതം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ലോക്ക്ഡൌണിൽ അധ്യാപികയെ തേടി എത്തിയപ്പോഴാണ് ഇവരുടെ കഷ്ടപ്പാടറിഞ്ഞത്. സംഭവമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷാശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്തംഗം പി സി കുഞ്ഞൻ എന്നിവർ ചേർന്ന ഇവരെ അക്കിക്കാവ് ലക്ഷം വീട് കോളനിയിലെ 71 നമ്പർ അംഗൻവാടിയിലേക്ക് മാറ്റി. കല്യാണിക്കുട്ടിയുടെ മക്കൾക്ക് ആവശ്യമായ ചികിത്സയും നൽകി. ഇവരുടെ വീട്ടിലേക്ക് കൃത്യമായ വഴിയില്ലാത്തതിനാൽ മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു പഞ്ചായത്ത്. അധികൃതരുടെ അന്വേഷണം അറിഞ്ഞ കൊങ്ങണർ സ്വദേശിയായ രാമകൃഷ്ണൻ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയായിരുന്നു. 5 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് രാമകൃഷ്ണനും സുഹൃത്തിന്റെ അമ്മയായ ലക്ഷ്മി അമ്മയും കൂടി നൽകിയത്. എന്നാൽ വീട് പണി തുടങ്ങും മുമ്പ് ജയേഷ് മരിച്ചു. ഇതോടെ കട്ടിലവെപ്പ് ചടങ്ങായി നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷാശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, കുടുംബശ്രീ അധ്യക്ഷ ശ്രീജ മണികണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. അക്കിക്കാവ് ടി എം വി എച്ച് എസ് സ്കൂളിലെ എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ പോൾ ചാക്കോ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് അബു പുത്തംകുളം, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ മുനീർ, എസ് ആർ ജി കൺവീനർമാരായ സിന്ധു, ജയ്മോൻ, സ്കൂൾ പ്രധാനാധ്യാപിക അനില ടീച്ചർ എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. കണ്ടാനശ്ശേരി ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയിൽ 8 പേർക്ക് 2 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ഇ കെ വിഷ്ണുവിന് ബ്രെയിലി ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ രനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ആസിസ്, രമാ ബാബു, ഷീബ ചന്ദ്രൻ, അഡ്വക്കേറ്റ് പി വി നിവാസ്, ടി ഒ ജോയ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കെൽട്രോണിലെ ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളായ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകി. മോട്ടോറൈസ്ഡ് വീൽചെയർ, അക്കോമഡേറ്റീവ് ഷൂ, അക്കോമഡേറ്റീവ് ഫുട്വെയർ, കോമോഡ് ചെയർ, ട്രൈപോഡ് സ്റ്റിക്ക്, റെസിപ്രോക്കൽ വാക്കർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. തുടർച്ചയായി 3 വർഷങ്ങളായി നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം ഇതിനകം 37 പേർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജകമണ്ഡല കമ്മിറ്റി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി ഭാരവാഹി ഡേവിഡ് സ്റ്റീഫൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സി ടി കൊച്ചു മാത്യു അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി എം ഹരിദാസൻ, രംഗനാഥ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാരുടെ ചികിത്സാ പദ്ധതി അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, ഒ പി ചികിത്സ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഒരുമനിയൂർ ഒറ്റത്തെങ്ങിൽ നാഷണൽ ഹൈവേയുടെ അഴുക്കുചാൽ നിർമ്മാണം യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ സമീപ ഭാഗങ്ങൾ പൊളിഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി. മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാവക്കാട് മുട്ടിപ്പാലം മുതൽ ഒറ്റത്തെങ്ങ് ജെ കെ മാർബിൾസ് വരെ കാർ നിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. റോഡുകൾ ഉയർന്നതുമൂലം കാനകളെല്ലാം അടഞ്ഞ നിലയിലായിരുന്നു. കാനയുടെ ശോചനീയാവസ്ഥ വർഷക്കാലത്ത് വെള്ളക്കെട്ടിനും നിരവധി അപകടങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ അഴുക്കുചാൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 15 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. നിർമ്മാണത്തിനായി ജെ സി ബി ഉപയോഗിച്ചാണ് കാനകോരി വൃത്തിയാക്കിയത്. ഇതിന്റെ ഭാഗമായി റോഡിന്റെ സമീപഭാഗങ്ങൾ അടർന്നു വരികയാണ്. കൂടാതെ വളരെയധികം വീതി കുറഞ്ഞ റോഡായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. റോഡിന് സമീപമുള്ള വ്യാപാരികളും ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. കുറവുള്ള ഭാഗമാണ് ഈ ഭാഗം. ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ട്രാഫിക് ബ്ലോക്ക് കൂടെ ഉണ്ടാവും, എത്ര പ്രാവശ്യം വണ്ടിയുടെ ഉള്ളിൽ കയറാൻ എനിക്ക് ചാടിയെന്ന് അറിയാം. സൈഡ് കൊടുക്കുന്നില്ലാണ്ട് ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റണില്ല. ഇപ്പം ഇവിടേക്ക് കടക്കാൻ പറ്റില്ല, എനിക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം ഗുഡി ഒടിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും, കമ്പ്ലിക്ക് സാധനങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. റോഡ് നമ്മൾ റോഡ് ഇടിഞ്ഞ് വീഴും. പിന്നെ പോവാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ഉണ്ടാകും, പിന്നെ തുടങ്ങിയിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് വരാൻ പേടിയുണ്ട്.
കാനയുടെ ഭാഗങ്ങളിൽ ഇരുമ്പ് കൊണ്ടുള്ള സ്ലാബ് വെച്ചാണ് വീടുകളിലേക്കും കടകളിലേക്കും ആളുകൾ പോകുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ റോഡിന്റെ അഗ്രഭാഗത്ത് പോലും നിൽക്കാൻ സാധിക്കില്ല. അതിനാൽ കാൽനട യാത്രക്കാരും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാന നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സി സി ടി വി ന്യൂസ് ചാവക്കാട്. പോർക്കുളം വേദക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിക്കുള്ള വിത്ത് വിതച്ചു. ഉമ വിത്താണ് 90 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് നടത്തുന്ന കൃഷി ഇത്തവണ 20 ദിവസം നേരത്തെയാണ് ആരംഭിച്ചത്. ജനുവരി 15 തിരുത്തിക്കാട് ബണ്ടിൽ നിന്നും പമ്പിംഗ് ആരംഭിക്കും. ഇതിനു മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാനാണ് വിത്തിറകൾ നേരത്തെയാക്കിയത്. പഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ കൃഷിപ്പണികൾ പൂർത്തിയാക്കാനാണ് പടവ് സമിതിയുടെ ശ്രമം. കഴിഞ്ഞ തവണ വെള്ളം കൂടിയത് കാരണം നടാനുള്ള ഞാറുകൾ നശിച്ചു പോയിരുന്നു. കൊയ്ത്തു സമയത്ത് വെള്ളക്കുറവ് മൂലം വിളവും കുറഞ്ഞിരുന്നു. ഇത് കാരണമാണ് 20 ദിവസം മുന്നേ തന്നെ മുണ്ടകൻ കൃഷിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ശിവകുമാർ, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ട്രഷറർ എം എൻ ഗംഗാധരൻ എന്നിവർ പറഞ്ഞു. വേദക്കാട് പാടശേഖര സമിതി ഇപ്രാവശ്യം 90 ഏക്കറോളം ഭൂമി പണിയാൻ മുണ്ടകൻ കൃഷി പണി ഇപ്രാവശ്യം നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 20 ആം തീയതി കഴിഞ്ഞ് ഞാറിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ ഇട്ടു. കാരണം കാലവർഷത്തിൻ്റെ ഗതി തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഈ മഴ ആശ്രയിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്രാവശ്യം നേരത്തെ ഇറക്കി. മുഖത്താണ് നമ്മൾ തുടർച്ചയായിട്ട് 5-6 വർഷമായിട്ട് മുഖത്താണ്. കോവിഡ് ബാധിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന മധ്യവയസ്കനെ വീട്ടിൽ തനിച്ചാക്കി പൂട്ടിയിട്ടതായി ആരോപണം. കടവല്ലൂർ പഞ്ചായത്തിലെ വില്ലന്നൂർ സ്വദേശിയെയാണ് 2 ആഴ്ചയോളം വീട്ടിനകത്ത് പൂട്ടിയിട്ടത്. ബന്ധുക്കളും അയൽക്കാരും എത്തിച്ചു നൽകിയിരുന്ന ഭക്ഷണം വല്ലപ്പോഴുമേ കഴിച്ചിരുന്നുള്ളൂ. ഇതോടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും കൂട്ടിരിക്കാൻ ആളില്ല എന്ന കാരണത്താൽ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ആന്റിജൻ പരിശോധന നടത്താനായി നഴ്സ് എത്തിയെങ്കിലും വിസമ്മതിച്ചു. തുടർന്ന് ഉച്ചയോടെ സുരക്ഷാ വസ്ത്രം ധരിച്ച് RRT അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് കണ്ടെത്തി. അവശനിലയിലായിരുന്ന ഇയാളെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഭക്ഷണവും വെള്ളവും നൽകുകയും കുളിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിസമ്മതിച്ചു. കൂടെ നിൽക്കാൻ ബന്ധുക്കൾ തയ്യാറാകാത്തതാണ് പ്രശ്നമായതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് മണത്തല താങ്ങും തണലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചാവക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ KS ശെൽവരാജ് വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഡോക്ടർ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ റൈറ്റർ MA GG, കൂട്ടായ്മ രക്ഷാധികാരി മുഹമ്മദ് സാലി കൊല്ലംകുഴി, അംഗങ്ങളായ നാസർ പറമ്പൻ, ഷിഹാബ് മണത്തല, സിയാദ് മണത്തല, ഷിഹാബ് ചീനപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ബധിരമൂകർക്ക് വേണ്ടി കേരളത്തിലുടനീളം മണ്ഡലം അടിസ്ഥാനത്തിൽ കോവിഡ് വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സൊസൈറ്റി ഓഫ് കേരള ഡെഫ് പാസിഫർ കുന്നംകുളം ഘടകം പ്രതിഷേധ യോഗം നടത്തി. പട്ടിണിയിലായ അംഗങ്ങൾക്ക് കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാൻ അടിയന്തരമായി 2000 രൂപ അലവൻസ് അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. SKDP സംസ്ഥാന പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KV അബ്ദുൾ ജലീൽ, അഫ്സൽ പഴുന്നാന തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് റോഡരികിലെ പൊന്തക്കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ മടിച്ചപ്പോൾ പരിസരത്തെ യുവാക്കൾ ആ ഉദ്യമം ഏറ്റെടുത്തു. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പരിസരം വൃത്തിയാക്കി 4 യുവാക്കളാണ് മാതൃകയായത്. ഗുരുവായൂർ നഗരസഭ 8-ാം വാർഡിലെ ഗ്രൗണ്ട് റോഡാണ് വർഷങ്ങളായി കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമായി മാറിയത്. ഇവ വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. മേഖലയിലെ കാനകളിൽ രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാണ്. മഴ പെയ്യുന്നതോടെ ഇവ പരിസരത്തേക്ക് വ്യാപിക്കും. ഇത് കാരണമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഭാഗം വൃത്തിയാക്കാൻ മടിക്കുന്നത്. എന്നാൽ പൊന്തക്കാടുകളും മാലിന്യവും വർദ്ധിച്ചതോടെ പരിസരവാസികൾ ആശങ്കയിലായി. പരാതി പറഞ്ഞ് സഹികെട്ട പരിസരവാസികളായ OK സജീഷ്, ജേസൺ തോമസ്, ശ്രീധരൻ പൂമാട്ട, വിനോദ് ഏരോ എന്നിവർ ഒടുവിൽ തൂമ്പയെടുത്തിറങ്ങുകയായിരുന്നു. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. സെപ്റ്റിക് മാലിന്യം കൊല്ലങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റും കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികൃതർ ഇതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നടക്കുന്നില്ല. കുടുംബശ്രീകാരോട് പറഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി, ഞാനും സജീഷും കൂടി മുന്നോട്ടിറങ്ങി. അങ്ങനെ 4 ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടും വേണം. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ശുചീകരണം തുടങ്ങിയത്. കൂട്ടത്തിലെ 3 പേർ കൂലിപ്പണിക്കാരാണ്.
രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് ശുചീകരണം നടത്തി അതിനുശേഷം പണിക്ക് പോകും. 5 ദിവസം കൊണ്ട് പരിസരം വൃത്തിയായി. നീക്കം ചെയ്ത മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നഗരസഭ ഏറ്റെടുക്കണമെന്നും ശുചിമുറി മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. സൌദി അറേബ്യയിലെ അൽബഹ പ്രവിശ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി വേൾഡ് പ്രവാസി മലയാളി അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് ജനറലുമായി തിങ്കളാഴ്ച ചർച്ച നടത്തി. നാട്ടിലുള്ള പ്രവാസികൾക്ക് സൌദി അറേബ്യയിലേക്ക് കാലതാമസം കൂടാതെ തിരിച്ചുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള കാലതാമസം, നഴ്സുമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കൊറോണ വാക്സിനേഷൻ എന്നിവ ചർച്ചയിൽ വിഷയമായി. വേൾഡ് പ്രവാസി മലയാളി അസോസിയേഷന്റെ പ്രതിനിധിയായി ഭരണസമിതി അംഗമായ ദീപു പങ്കെടുത്തു. സൌദി അറേബ്യയിലെ മറ്റു പ്രവാസി സംഘടനകളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ചർച്ചാ വിഷയങ്ങൾ ഇന്ത്യൻ അംബാസഡർ മുഖേന ഗവൺമെന്റിനെ അറിയിക്കാമെന്ന് കോൺസുലേറ്റ് ജനറൽ ഉറപ്പു നൽകി. ലോക മുലയൂട്ടൽ വാരത്തിനോടനുബന്ധിച്ച് അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രവും പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അമ്മമാർക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുലയൂട്ടൽ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ലോക മുലയൂട്ടൽ വാരം ആചരിക്കുന്നത്. മാതാപിതാക്കളെ ശാക്തീകരിക്കുക, മുലയൂട്ടാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടിയാണ് മുലയൂട്ടൽ. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ 1990 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നുണ്ട്. അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ബോധവൽക്കരണ ക്യാമ്പ് പുന്നീർക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശബനം അബു, പബ്ലിക് ഹെൽത്ത് നഴ്സ് കമല വർഗീസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അമ്പിളി, സ്റ്റാഫ് നഴ്സ്, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പുന്നയൂർക്കുളം. സിബിഎസ്ഇ 10-ാം ക്ലാസ് പരീക്ഷയിലും വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബതാനിയ സീനിയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കി. 115 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 110 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 5 കുട്ടികൾ ഫസ്റ്റ് ക്ലാസ്സും നേടി മികച്ച വിജയം ആവർത്തിച്ചു. 42 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും 90% മാർക്കിന് മുകളിലും 32 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A1 ഗ്രേഡും സ്വന്തമാക്കി. 99.8% മാർക്ക് നേടി ഐവിൻ ലൈജു സ്കൂൾ തലത്തിൽ 1-ാം സ്ഥാനവും 99% മാർക്ക് നേടി ഇ കൃഷ്ണേന്ദു 2-ാം സ്ഥാനവും നേടി. വിദ്യാർത്ഥികളെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെഞ്ചമിൻ ഒഎസി, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് എന്നിവർ അഭിനന്ദിച്ചു. കുട്ടാടൻ പാടശേഖരങ്ങളിൽ നിർമ്മിച്ച സ്ലൂയിസുകൾക്ക് ഷട്ടർ ഘടിപ്പിച്ചില്ല. വെള്ളം സംഭരിക്കാൻ കഴിയാത്തതിനാൽ തുടർ കൃഷിയെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. പുന്നയൂർ പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ കുട്ടാടൻ പാടശേഖരത്തിൽ നിർമ്മിച്ച സ്ലൂയിസുകളിൽ ഷട്ടർ ഘടിപ്പിക്കാത്തതിനാൽ വെള്ളം പാഴാകുകയാണ്. വെള്ളം കനോലി കനാലിലേക്ക് ഒഴുകുന്നതിനാൽ പാടശേഖരത്തിലെയും തോടുകളിലെയും ജലനിരപ്പ് താഴ്ന്നു. കൃഷിക്ക് വെള്ളം സംഭരിക്കുന്നതിന്റെ ഭാഗമായാണ് 1.5 കോടിയോളം രൂപ ചെലവിൽ 5 സ്ലൂയിസ് പണിതത്. മഴക്കാലത്ത് വെള്ളം സംഭരിക്കാനും കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം പാടത്തേക്ക് കയറുന്നത് തടയാനുമാണ് സമഗ്ര കുട്ടാടൻ വികസനത്തിന്റെ ഭാഗമായി ഇരു പഞ്ചായത്തുകളിലും സ്ലൂയിസുകൾ നിർമ്മിച്ചത്. പുന്നയൂർ പഞ്ചായത്തിലെ കൈനാക്കിൽ പാലം, കണ്ണൻചിറ, ആലാപാലം, കുരഞ്ഞിയൂർ എന്നിവിടങ്ങളിലും പുന്നയൂർക്കുളം പഞ്ചായത്തിലെ നാക്കോലയിലുമാണ് സ്ലൂയിസുകളും ഇതിനു മുകളിൽ മോട്ടോർ ഷെഡും നിർമ്മിച്ചത്. ഇവയിൽ 3 ഇടത്ത് ഷട്ടർ ഇറക്കാനുള്ള ചാനൽ വെച്ചിട്ടുണ്ടെങ്കിലും ഷട്ടർ സ്ഥാപിച്ചിട്ടില്ല. കൈനാക്കലിൽ ഷട്ടർ ഇറക്കാനുള്ള ചാനലും നിർമ്മിച്ചിട്ടില്ല. ഷട്ടർ ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ സ്ലൂയിസ് നിർമ്മിച്ചതുകൊണ്ട് ഉപകാരമില്ലെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥ കൃത്യമല്ലാത്തതിനാൽ കിട്ടുന്ന വെള്ളം ആദ്യമേ സംഭരിക്കണമെന്നാണ് അഭിപ്രായം. എല്ലാ ഷട്ടറും തുറന്നു കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകുകയാണ്. ഈ സാഹചര്യത്തിൽ തുലാവർഷം കിട്ടിയില്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ കൃഷിക്ക് വെള്ളം ക്ഷാമം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. 2 സ്ലൂയിസിനുള്ള ഷട്ടർ തയ്യാറാണെന്നും പാടശേഖര കമ്മിറ്റി യോഗം വിളിച്ച് കൈമാറാനാണ് ഉദ്ദേശമെന്നും കൃഷി വകുപ്പ് എഞ്ചിനീയറിംഗ് അധികൃതർ പറഞ്ഞു. ഉപ്പുവെള്ളത്തിലും കേടുപറ്റാത്ത ഫൈബർ ഷട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോക്ഡൌൺ കാരണം മറ്റ് 3 എണ്ണം തയ്യാറായിട്ടില്ല. എറണാകുളത്തെ കമ്പനികളിലാണ് ഇത് നിർമ്മിക്കുന്നത്. സിസിടിവി ന്യൂസ്, പുന്നയൂർക്കുളം. SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി CPIM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. ബ്രാഞ്ച് അതിർത്തിയിലുള്ള മുഴുവൻ പരീക്ഷാ വിജയികളെയും അനുമോദിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി അധ്യക്ഷയായിരുന്നു. CPIM ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ്, ബ്രാഞ്ച് സെക്രട്ടറി BR സന്തോഷ്, DYFI മേഖലാ സെക്രട്ടറി PR ബിനേഷ്, PI ബാബു, TP സന്ദീപ്, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
റോഡ് വീതി കൂട്ടുമ്പോൾ റോഡരികിലെ കിണർ ഭിത്തി അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക. അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ ആൽത്തറ കൊടിക്കുന്നത്തുകാവ് ക്ഷേത്രത്തിനും എ എൽ എം പി സ്കൂളിനും സമീപമുള്ള പൊതുകിണറാണ് റോഡിലേക്കും 3 അടിയോളം തള്ളി അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത്. കിണർ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ കിഫ്ബി പ്രതിയിൽ നിർമ്മിക്കുന്ന ഹൈടെക് റോഡ് ഈ ഭാഗത്ത് വീതി കുറയ്ക്കേണ്ടി വരും. എതിർദിശയിൽ സ്കൂൾ കെട്ടിടമായതിനാൽ കിണർ പാതിഭാഗം സ്ലാബിട്ട് മൂടി റോഡ് നിർമ്മിച്ചാൽ അപകടാവസ്ഥ ഒഴിവാക്കാം. പൊതുസ്ഥലമായതിനാൽ നിയമപരമായ തടസ്സങ്ങളില്ലാത്തതിനാൽ കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് നടപ്പാറ നിർമ്മിക്കാനും സാധിക്കും. ജലസമൃദ്ധമായ കിണർ വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്തതിനാൽ കാടുമൂടി കിടക്കുകയാണ്. അടുത്തിടെ പണി പൂർത്തിയാക്കിയ അക്കിക്കാവ് പഴഞ്ഞി കല്ലുംപുറം ഹൈടെക് റോഡിലും സമാനമായ അവസ്ഥയുണ്ട്. ഇവിടെ പഴയ പാലം പൊളിച്ചു പണിയാതെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനാൽ ഈ ഭാഗത്തെ റോഡിൻ്റെ വീതി പകുതിയോളമാണ് കുറയ്ക്കേണ്ടി വന്നത്. സമാനമായ അവസ്ഥയാണ് ഇവിടെയും. റോഡ് പണി പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ പ്രശ്നം പരിഹരിച്ചാൽ ഈ അവസ്ഥ ഒഴിവാക്കാം. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മമ്മിയൂരിൽ നിൽപ്പ് സമരം നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം എം കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡി കെ പരമേശ്വരൻ, ബി ജി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുക, വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, സർക്കാർ സ്വകാര്യ കെട്ടിട വാടക ഒഴിവാക്കുക, എല്ലാ വ്യാപാരികൾക്കും വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എം കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. എൻ എസ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ടി കെ പരമേശ്വരൻ സംസാരിച്ചു. ദിവ്യകാരുണ്യത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാടിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദൈവാലയമായ മരത്തംകോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുന്നാളിന് ഭക്തിസാന്ദ്രമായ സമാപനം. നവനാൾ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, ആരാധന എല്ലാ യൂണിറ്റുകളിലെയും കുടുംബത്തിന് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ആഘോഷപൂർവ്വമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജു ആലപ്പാട്ട് കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, ജോസ് ചിറ്റിലപ്പള്ളി, സെക്രട്ടറി എം പി സി ജോ, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ജോണി എം ഡി, ആന്റണി എം യു, ബാബു എം ടി, ജിജോ ചാഴൂർ, രഞ്ജി മണ്ടുമ്പാൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഗസ്റ്റ് 2 മുതൽ 6 വരെ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 500 സെന്ററിൽ പന്തംകുളത്തിൽ നിൽപ്പ് സമരം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാജു ചേറാക്കപ്പള്ളി, രാജു വാഴപ്പള്ളി, ഷാജി, ക്ലമന്റ്, നിർമ്മലൻ, ഷെബീർ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ സമിതി വേലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവിത സമരം നടത്തി. കോവിഡ് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ശർമാജി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി ഡി ദയൻ, സുനിൽ ഒല്ലൂക്കാരൻ എന്നിവർ സംസാരിച്ചു. വിപണി. പന്നിത്തടത്ത് സ്പൈസി ഗ്രിൽ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. രുചിയൂറും അറേബ്യൻ വിഭവങ്ങളുടെ കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റെസ്റ്റോറന്റ് ഉടമ അഫ്സലിന്റെ മകൾ നദാഷ മെഹർ നിർവഹിച്ചു. അൽഫാം, ഷവർമ, ഷവാൽ, ടിക്ക, തന്തൂരി വിഭവങ്ങൾ, പൊറോട്ട എന്നിവയുടെ രുചി വൈവിധ്യങ്ങൾ, ജ്യൂസ്, സ്നാക്സ്, ഐസ്ക്രീം എന്നിവയും സ്പൈസി ഗ്രിൽ റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. 5 കിലോമീറ്റർ ദൂരപരിധിയിൽ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. കൊതിയോറും സ്വാദിന്റെ പുതിയ ടേസ്റ്റ് നുകരാൻ സ്പൈസി ഗ്രിൽ റെസ്റ്റോറന്റ്. ഓർഡറുകൾ ബുക്ക് ചെയ്യാൻ വിളിക്കൂ 99 47 62 33 13. സ്പൈസി ഗ്രിൽ റെസ്റ്റോറന്റ്, പന്നിത്തടം. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ വിജയഹ്ലാദത്തിന്റെ ഭാഗമായി കടവലൂർ വടക്കുമുറി അർജന്റീന ഫാൻസ് ഭക്ഷണ വിതരണം നടത്തി. പെരുമ്പിലാവ് അക്കിക്കാവ് മേരിമാത അനാഥാലയത്തിലേക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. രാജേഷ് കടവലൂർ, യൂസഫ്, മോസിൻ, ബിബി, ശ്രീജിത്ത്, ഇസ്മായിൽ, റിൻഷാദ്, മൊയ്തീൻ കടവലൂർ എന്നിവർ നേതൃത്വം നൽകി. ലയണൽ മെസ്സിയുടെ ജന്മദിനത്തിലും ഭക്ഷണ വിതരണം നടത്തിയിരുന്നു.
ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കടങ്ങോട് യൂത്ത് കെയർ പ്രവർത്തകർ ടെലിവിഷൻ കൈമാറി. കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റ് പി കെ സുലൈമാൻ ടെലിവിഷൻ കൈമാറി. കോൺഗ്രസ് പ്രവർത്തകരായ റഫീഖ് കൈനിക്കുന്നത്, വിഷ്ണു ചിറമനേങ്ങാട് എന്നിവർ പങ്കെടുത്തു. കരൾമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. അഞ്ഞൂർ തൊഴിയൂർ വെപ്പിൽ കരുമാമ്പറമ്പത്ത് ശങ്കരൻ നായർ മകൻ 43 വയസ്സുള്ള സജീവനാണ് മരിച്ചത്. സഹായനിധി രൂപീകരിച്ചായിരുന്നു ചികിത്സാ ചെലവിനുള്ള തുക കണ്ടെത്തിയിരുന്നത്. തിരുവനന്തപുരത്തുള്ള ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം പിന്നീട് നടക്കും. പുന്നൂർ ആലാപാലം കടവത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നൂർകുളം സ്വദേശി താമരശ്ശേരി വേലായുധൻ മകൻ 31 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. ആലാപാലത്തിന് മുകളിൽ ദുരൂഹ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ചെരുപ്പും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ ഫയർ അസിസ്റ്റന്റ് ഓഫീസർ എം ജി രാജസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘവും വടക്കേക്കാട് പോലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ദീർഘകാലം വിദേശത്തായിരുന്ന വിനീത് കോവിഡിന് മുൻപാണ് നാട്ടിലെത്തിയത്. ദൃശ്യയാണ് ഭാര്യ, അവനിക മകളാണ്. സുപ്രഭാതം ദിനപത്രത്തിന്റെ 8th വാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി പെരുമ്പിലാവ് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സമസ്തയുടെയും നേതൃത്വത്തിൽ റേഞ്ച് തല പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് സെക്രട്ടറി എം എം ഹസൻകുട്ടി, സമസ്ത കുന്നംകുളം താലൂക്ക് സെക്രട്ടറി ഇബ്രാഹിം ഫൈസി, മേഖലാ കോർഡിനേറ്റർ കെ കെ സുലൈമാൻ ദാരിമി, എസ് വൈ എസ് സ്റ്റേറ്റ് കൌൺസിലർ ഹൈദരലി ഒറ്റപ്പിലാവ്, റേഞ്ച് സെക്രട്ടറി റഫീഖ് ഫൈസി, എസ് എം എഫ് മേഖലാ സെക്രട്ടറി അമീൻ കൊരട്ടിക്കര, എസ് വൈ എസ് മണ്ഡലം ട്രഷറർ എ എ സൈനുദ്ദീൻ കടവല്ലൂർ, എസ് കെ എസ് എസ് എഫ് മേഖലാ സെക്രട്ടറി ജുനൈദ് വാഫി പെരുമ്പിലാവ്, എസ് കെ എസ് ബി വി റേഞ്ച് ചെയർമാൻ അബ്ദുൽ നാസർ റഹ്മാനി എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,490 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,480 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കുന്നംകുളം നെഹ്റു നഗർ കാക്കശ്ശേരി കെ സി ജേക്കബ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ കാത്തലിക് പള്ളി സെമിത്തേരിയിൽ. ഡെയ്സി ഭാര്യയാണ്, പ്രിൻസ്, പ്രിറ്റി എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് പള്ളിക്കുളം ചിറമനേങ്ങാട് വേങ്ങശ്ശേരി അൻസാർ നിര്യാതനായി 58 വയസ്സായിരുന്നു. റംലയാണ് ഭാര്യ, അൻഷ ഹസൻ മകളാണ്. പള്ളിക്കുളം മഹൽ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. കെച്ചേരി പട്ടിക്കര പുളിക്കൽ വീട്ടിൽ രാജൻ നിര്യാതനായി 57 വയസ്സായിരുന്നു. ജയയാണ് ഭാര്യ, രാംജിത്ത്, ഇന്ദുജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ നാളെ മുതൽ. ഇനി മുതൽ ആഴ്ചയിൽ 6 ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാം. കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ. സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും സാധനം വാങ്ങാൻ എത്തുന്നവർക്കും നിയന്ത്രണം. TPRന് പകരം ഇനി പ്രതിവാര രോഗബാധ നിരക്ക് മാനദണ്ഡം. കുന്നംകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷോയിൽ പിടികൂടിയ സംഭവത്തിനിടെ രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി. ചാവക്കാട് കോടതിപ്പടി പേരകം സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത്. കണ്ടാനശ്ശേരി പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. 2nd വാർഡ് മെമ്പറും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഷക്കീല ഷമീറിന്റെ വീടിനു നേരെയാണ് രാത്രിയിൽ ആക്രമണമുണ്ടായത്. അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.